അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ അമ്പലത്തിലേക്ക് വന്നതാണ്. എപ്പോഴും നിങ്ങളെ വീഡിയോ കാണാറുള്ള അമ്പലം തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ദേവീക്ഷേത്രം ഉള്ളത്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാൻ തന്നെ ഉള്ളു കേട്ടോ, ഞാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്തോ എനിക്ക് വീട്ടിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിക്ക് നാട്ടിൽ പോയിക്കുവാണെ, പിന്നെ അമ്മയും ജോലിക്ക് പോയി. അപ്പം പിന്നെ എനിക്കെന്തോ തന്നെ ഇരുന്നപ്പോൾ എന്തോ പെട്ടെന്ന് ഒരു അമ്പലത്തിൽ പോകണമെന്നൊക്കെ ഒരു തോന്നി. അങ്ങനെ അമ്പലത്തിൽ വന്ന് കാവിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ അർച്ചനയും കാര്യങ്ങളൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് നാല് സൈഡും പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ഞാനതാ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇപ്പം ഇറങ്ങും. എന്തോ ഒരു ഭയങ്കര പീസ്ഫുള്ളാണ്. എനിക്ക് അമ്പലത്തിൽ പോയിരിക്കുമ്പോൾ ഒരു കുറച്ചൊരു ആശ്വാസമൊക്കെ കിട്ടും. ഇപ്പോൾ എത്ര മൈൻഡ് വിഷമിച്ചിരിക്കുകയാണെങ്കിലും അമ്പലത്തിൽ പോയി കുറച്ച് സമയം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ആശ്വാസമൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ സിന്ദൂരമൊക്കെ തൊട്ട് നല്ല രസമില്ലേ, സിന്ദൂരം തൊട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിൽ നിന്നും ഈ അമ്പലത്തിൽ നിന്നൊക്കെ ഈ സിന്ദൂരം ചന്ദനമൊക്കെ കിട്ടൂലേ, അതൊക്കെ തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് നേരെ നമ്മുടെ മുത്തപ്പൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നാലും തൊട്ടടുത്ത് തന്നെയാണ് മുത്തപ്പൻ്റെ ചെറിയ കാവുള്ളത്. അങ്ങനെ മുത്തപ്പനെയും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുത്തപ്പൻ്റെ അടുത്തും പോയി എൻ്റെ കുറേ പരിഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നല്ല കിടാവിളക്കം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കിടാവിളക്കൊക്കെ പോയി ഞാൻ തൊട്ടു തൊഴുതു. നല്ല രസമാണ്, ചെറിയൊരു കാവായതുകൊണ്ട് നല്ല ഭംഗിയൊക്കെ കാണാൻ വേണ്ടി. നല്ലൊരു അടുത്ത് തന്നെ ഒരു ചെമ്പകത്തിൻ്റെ മരമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കണ്ട് പിന്നെ ഞാൻ നേരെ പോകുന്നത് അമ്മയെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നേരെ അമ്മയെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ്. നമ്മുടെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് തന്നെയാണ് ഇന്ദിരാനഗർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു അസോസിയേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. ഓണ കഴിഞ്ഞിട്ടാണ് ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ചിലയിടത്തൊക്കെ ഓണത്തിന് മുമ്പുണ്ടാവും, ചിലയിടത്ത് ഓണം കഴിഞ്ഞിട്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഓണം കഴിഞ്ഞിട്ടായിരുന്നു ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്ത് ഒരു അപ്പാർട്ട്മെൻ്റ്, അവിടെ താമസിക്കുന്ന ആൻറ്റിയുടെയും പിള്ളേരുടെയൊക്കെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കഴിഞ്ഞിടയ്ക്ക് ഒരു 1 വീക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞായിരുന്നു പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാ ഒന്നും ചോദിച്ചോ ഞാൻ മറന്നുപോയെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് ഞാൻ എന്താ പറയുക, ഈ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാം, അമ്മയെ പിക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോകാൻ നേരത്താണ് ഇവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടത്. അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് കൂടെ പോകാമെന്ന് വിചാരിച്ചു. എന്താണെങ്കിലും എല്ലാ പ്രാവശ്യവും നാട്ടിലായിരുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഓണപ്പരിപാടിക്കും ഞാൻ ചേരുമായിരുന്നു. ഇപ്പോൾ ഡാൻസിനാണെങ്കിലും ഓരോരോ ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ചേരുമായിരുന്നു. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് എനിക്ക് അങ്ങ് എന്തോ വല്ലാതെ മിസ് ചെയ്തു അതൊക്കെ. കാരണം നമ്മുടെ അമ്മയുടെ മൂത്ത ഏട്ടത്തിയുടെ വിണർ കൂന്നിയിലാണ്, അപ്പോൾ അവിടെ തന്നെ ക്ലബിൻ്റെ ഈ എല്ലാ പ്രാവശ്യവും ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമൊക്കെയാണ്. ഇപ്പോൾ ഗാനമേള, പിന്നെ ചെറിയ പിള്ളേരുടെയൊക്കെ പരിപാടികൾ, തിരുവാതിര, ഡാൻസ് പെർഫോമൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം കുറേ ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഓണപ്പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഓരോരോ പരിപാടിക്കും നമ്മൾ ചേരുന്നു എടുക്കുകയും പിന്നെ ലാസ്റ്റ് ദിവസം മറ്റേ സമ്മാനമൊക്കെ കൊടുക്കുകയും പിന്നെ ഓരോ ഐറ്റത്തിൻ്റെയൊക്കെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. കുറേ നല്ല രസമാണ്, ഒരു ഓണത്തിന് ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്തു കേട്ടോ. എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം നമ്മളിപ്പം വേറൊരിടത്ത്, ഇപ്പം നമ്മൾ വേറൊരു ജില്ലയിൽ വന്ന് നമ്മളിവിടെ നിൽക്കുമ്പം ഇപ്പോൾ നമ്മൾ അവരൊക്കെ ഇതുമായിട്ടൊക്കെ ക്ലബാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആണെങ്കിലും നമുക്ക് എങ്ങനെയാണ് ചേരേണ്ടത്, നമ്മൾ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണല്ലോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. നമ്മുടെ പണ്ടത്തെ ആ ഒരു ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അന്നത്തെ ആ ഒരു ഓണപ്പരിപാടിയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഞാനവിടെ ചെന്ന് ഞങ്ങളൊരു 1-2 പാട്ട് ഡാൻസ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ പെർഫോമൻസൊക്കെ കണ്ട് നമ്മളങ്ങ് നിന്നുപോയി കേട്ടോ. അത് 1 മണിക്കൂർ എന്നുള്ളത് 1, 2, 3 മണിക്കൂർ ഒരേ സമയം ഒരേ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ലേ, ഫുള്ള് ഞങ്ങൾ ബാക്ക് നിൽക്കുകയായിരുന്നു ഇതേ. പക്ഷെ നമുക്കൊരു മടുപ്പ് തോന്നിയതേ ഉണ്ടായിരുന്നില്ല. ഓരോ പെർഫോമൻസ് കഴിയുമ്പം പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് അടുത്ത പെർഫോമൻസ് തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. എല്ലാവരെയും കുറച്ച് എനിക്കൊന്ന് 1 മാസത്തെ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു. എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയുക പ്രാക്ടീസൊക്കെ ചെയ്ത് തിരുവാതിരയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. 1-2 പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അത്രയും ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതൊക്കെ കളിക്കുന്നുണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര അത്ഭുതം തോന്നി. അത് പ്രായമുള്ളവരെ ഉണ്ടായിരുന്നു, ചെറിയ പിള്ളേരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്നിനൊന്നിന് എന്ന് വെച്ചാൽ പ്രായം തന്നെ പ്രായമൊന്നും ഒരു വക വെക്കാതെ നന്നായിട്ട് പെർഫോമൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡാൻസും പിന്നെ സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിരുന്നു നാടൻ പാട്ടൊക്കെ കേട്ടോ. പക്ഷെ നാടൻ പാട്ട്
കേട്ടില്ല ഞാൻ. അത് നാടൻപാട്ട് തൊട്ട് മുമ്പ് വരെ ഞങ്ങളവിടെ ഉണ്ട്, എല്ലാ പരിപാടിയും കണ്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു അവരുടെ അയൽക്കൂട്ടവും പിന്നെ റെസിഡൻസി ക്ലബോ അങ്ങനെ എന്തോ ആണ് സംഭവം. എല്ലാവരും ഭയങ്കര ഒരു ഐക്യം ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല രീതിയിൽ ചെറിയ പിള്ളേരെയൊക്കെ പെർഫോമൻസൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടു. എനിക്ക് തോന്നുന്നു അവരുടെ ഓണപ്പരിപാടി എല്ലാവരും എല്ലാവർക്കും കൂടെ സമയം അനുസരിച്ചാണെന്ന് തോന്നുന്നു എന്താ ഓണം കഴിഞ്ഞിട്ട് പ്രോഗ്രാം വെച്ചേന്ന് തോന്നി. അല്ലെങ്കിൽ പിന്നെ സാധാരണ ഈ ഓണപ്പരിപാടിയൊക്കെ ഓണത്തിന് മുമ്പല്ലേ വെക്കുന്നത്, അപ്പം എല്ലാവരുടെയും കൂടെ ഒരു ടൈം നോക്കിയാന്ന് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഈ റോഡ് സൈഡിലാണെങ്കിൽ ഒരു സ്റ്റേജ് വരുന്നത്, അപ്പം ഈ റോഡിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ടാവില്ല. വൈകുന്നേരം വെച്ചാൽ ഒരു 5 മണി 6 മണി ആ ടൈമിനാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവഴിയൊക്കെ ഈ ജോലി കഴിഞ്ഞിട്ടും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ട് പോകുന്നവരെല്ലാം ഈ ഒരു റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഈ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു എന്താ ഇപ്പം എല്ലാ ദിവസവും നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പാട്ടും ഡാൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്താ സംഭവം നമ്മളിങ്ങനെ ആലോചിക്കൂലേ. അങ്ങനെ ഞങ്ങളും അതുപോലാണ് സംഭവം, ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ നിന്നത്. അപ്പം അതുപോലെ കുറേ പിള്ളേർ സെറ്റും കുറേ ആൾക്കാർ അതുവഴി പാസ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു ഡാൻസും പാട്ടും ഒക്കെ കേട്ട് അവർ വണ്ടി എന്താ പറയുക അവിടെ മാറ്റി വെച്ചിട്ട് ഇത് പ്രോഗ്രാം കാണുകയും ആസ്വദിക്കുകയും പിന്നെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഓണപ്പരിപാടിക്ക് നാട്ടിൽ പോയി ഒന്നും എന്താ പറയുക ആ ഫാമിലിയോടൊന്നും പോയി ഇതുപോലെ പരിപാടിക്കൊന്നും ചേരാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ നല്ലൊരു സന്തോഷം സദ്യ കഴിച്ചൊരു ഫീലായിരുന്നു. ഇതെല്ലാം കാണാനും പിന്നെ ആസ്വദിക്കാനും പറ്റി, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തൊട്ടിപ്പുറത്ത് വീട്ടിലെ ആ ഒരു ഫാമിലി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവരുടെ മോളും പിന്നെ ആ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നല്ല ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടു. അവരെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവരുടെ പെർഫോമൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു ആ ചേച്ചിയുടെ കേട്ടോ. അങ്ങനെ അവരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ മോടെ ഡാൻസ് ആയിരുന്നു വേണ്ടി ഇതിൻ്റെ അകത്ത് ആ കുട്ടി ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. അയ്യോ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 1-2 പേര് ഒന്നി കൂടുതൽ ഡാൻസിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെ അതൊക്കെ പഠിച്ച് ഈ ലൈവായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു, അത് ഭയങ്കര ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നു ചെറിയ പിള്ളേരെയൊക്കെ. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കുറച്ച് കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്താണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അമ്മ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി ഹോസ്പിറ്റലിലൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന അവർ രണ്ടുപേരുടെ ഈ പ്രോഗ്രാം ഈ പാട്ടൊക്കെ കേട്ടോണ്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും ഞങ്ങളുടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ക്ഷീണവും തോന്നാതെ ഒരേ നിപ്പി തന്നെ നിന്നാണ് ഈ വീഡിയോ മൊത്തം എടുക്കുന്നത്. കുറേ ഓഡിയൻസായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ലാസ്റ്റ് ഇരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് കുറേ പേര് അവിടെ വന്നിട്ടുള്ളവരെല്ലാം ബാക്ക് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എങ്കിലും ഭയങ്കര കളർഫുള്ളായിരുന്നു, സ്റ്റേജും ഡെക്കറേഷനും എല്ലാം കണ്ടു നല്ല രസമില്ലേ. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഓരോ പാട്ടിനും ഓരോരോ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മിന്നി മിന്നി നല്ല രസമുണ്ടായിരുന്നു, ഒരു പ്രത്യേക വൈബായിരുന്നു. അങ്ങനെ എന്താണേലും ഡാൻസും പ്രോഗ്രാമും ഒക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര സമാധാനം. കുറേ നാൾ ബൈക്കിലേക്ക് ഞാനൊന്ന് പോയി, ഞാൻ മാത്രമല്ല അമ്മയും പോയി. അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ, അയ്യോ നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിനൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ വയ്ക്കുന്നതല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഭയങ്കരമായിട്ട് നൊസ്റ്റാൽജിയ തോന്നി എന്നൊക്കെ പറയില്ലേ, അത് ഭയങ്കരമായിട്ട് തോന്നി. എന്താണെങ്കിലും അടുത്ത വർഷം എന്താണെങ്കിലും നാട്ടിൽ ഓണത്തിന് നാട്ടിൽ നമ്മുടെ ബന്ധുക്കാരോടൊപ്പം അവിടെ പോയി അവരോട് എൻജോയ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു, എന്താകുമെന്നൊന്നും അറിയില്ല. പിന്നെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറേ പാട്ടുകളൊക്കെ പിള്ളേർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ നല്ല സ്റ്റെപ്പിൽ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ പിള്ളേരുടെയൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പഠിച്ചത് മറക്കാതെ ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണം കഴിഞ്ഞിട്ടും ഈ ഒരു ഓണത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഇങ്ങനെ ഓരോ പെർഫോമൻസിലും ഇങ്ങനെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണേലും ജെൻസിൻ്റെ കുറേ വെച്ചാൽ മുതിർന്ന പിള്ളേരെ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ പിള്ളേരെയൊക്കെ ഓരോരോ പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ
ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി, അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഓരോ പെർഫോമൻസിലും ഇതുപോലെ എല്ലാ ഏതൊക്കെ പിള്ളേരാണോ ഇതിനകത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ആ പിള്ളേർക്കെല്ലാം സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഈ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പം എത്ര പിള്ളേർ ഒരു ഒരു പെർഫോമൻസിലാണെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡാൻസ് തന്നെ പല രീതിയിലുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ രണ്ട് പേരായിട്ട് അങ്ങനെയൊക്കെയുള്ള പല പല രീതിയിലായിരുന്നു. അപ്പം അതിലിപ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാവർക്കും പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ലാസ്റ്റായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അത്. പിന്നെ നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരി ഇല്ലേ, അതിൻ്റെ അകത്തെ മറ്റേ ഒരു ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്ന ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിള്ളേരെ നല്ലതായിട്ട് റീക്രിയേറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഒരു സ്കിറ്റ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 തവണ ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഈ പിള്ളേർ ലൈവായിട്ട് അവതരിപ്പിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല കുട്ടി പിള്ളേരായിരുന്നു, കുട്ടി മക്കളുടെ ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ധാവണി പട്ടുപാവടയൊക്കെ ഇട്ട് അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നല്ല കുഞ്ഞു പിള്ളേരായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ എന്താ ഈ വെള്ളാരങ്കല്ലുള്ള അതായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 1-2 ഡാൻസിലൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ആയപ്പോഴേ തുടങ്ങിയ പരിപാടിയാണ്. ഒരു ലാസ്റ്റ് ഞാൻ അമ്മ വിളിക്കാൻ പോയപ്പോൾ എത്ര 8 മണിയായിരുന്നു. 8, 9, 10 മണി, 10:30 വരെ ഉണ്ടായിരുന്നു തോന്നുന്നു പരിപാടി. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 10:30, 11 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. 12 മണി എങ്ങാണ്ടായി പ്രോഗ്രാം ഫുള്ള് തീർന്നപ്പം. കാരണം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ നാടൻപാട്ടുണ്ടായിരുന്നു. നാടൻപാട്ടിൻ്റെ എവിടുന്നോ പുറത്തുനിന്നൊക്കെ ആൾ വന്നാൽ തോന്നുന്നു ചെയ്തെന്ന് തോന്നുന്നു. കുറേ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് അമ്മയാണെന്നുണ്ടെങ്കിൽ നേരെ ജോലിയിൽ നിന്ന് വന്നതല്ല ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്രയും സമയം ഞങ്ങളവിടെ ബാക്കി നിൽക്കുകയായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുറേ എന്തോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈമൊക്കെ ലാഗായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ഓർത്തുന്നത് പിന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 മിനിറ്റായി 15 മിനിറ്റായിട്ട് പരിപാടി തുടങ്ങുന്നില്ല നാടൻപാട്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ വീടടുത്ത് തന്നെ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോയാൽ മതി. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയതാണ്. പിന്നെ എനിക്ക് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞങ്ങളുള്ള സമയത്തെ പരിപാടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഗ്ലാസ്, നല്ല എന്താ പറയുക, ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പൊളിയായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഓരോ പാട്ടിനും അതനുസരിച്ച് ആ ലൈറ്റൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കളർഫുള്ളായിരുന്നു. എല്ലാം കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു ആവേശമായിട്ടുണ്ടാവും. ആ ലൈറ്റും കാര്യങ്ങളും ആ സൗണ്ടും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഒന്നെങ്കിൽ പുറത്തൊക്കെ പോയായിരുന്നു ഫുഡ് കഴിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഞങ്ങളെ നെയ്ബേഴ്സിലുള്ള ചേച്ചി അവരുടെ ഫാമിലി ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ വാഴയിലയൊക്കെ വെട്ടി ചെറിയ സദ്യയായിരുന്നു. എന്താ പറയുക, അവിയൽ, സാമ്പാർ, പിന്നെ തോരൻ, പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഒരു 6-7 ഐറ്റം ഒക്കെ ആയി. എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര രസമായിരുന്നു. ഒരു പ്രത്യേക ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമായിരുന്നു എനിക്ക്. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ അമ്മയുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ഓണമായിരുന്നു. പിന്നെ നാട്ടിലൊക്കെ പോകാൻ പറ്റി. നാട്ടിൽ പോകാൻ പറ്റിയെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാൻ പറ്റി. അങ്ങനെ സിസ്റ്ററിനെയും പിള്ളേരെയൊക്കെ പോയി കണ്ടു. ആ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതായത് വേറെ എവിടെയും സ്പെഷ്യലായിട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ചെറിയൊരു ഓണം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു എന്ന് പറയാമല്ലോ. അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതോടുകൂടി തീരുകയാണ്. ഇപ്പം ഓണമൊക്കെ കഴിഞ്ഞ് ഇനി ക്രിസ്മസിനായിട്ടുള്ള, ക്രിസ്മസ് ഇനി ന്യൂ ഇയറിനുമായിട്ടുള്ള പരിപാടിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഒക്ടോബർ ഇപ്പം തുടങ്ങി. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇനി 2.5 മാസം കൂടെയല്ലേ ഉള്ളൂ. അങ്ങനെ നല്ല ഈ പിള്ളേരെ നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു പിള്ളേർ. നല്ല നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് സ്റ്റെപ്പൊന്നും തെറ്റാതെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും ഓഡിയൻസൊക്കെ നന്നായിട്ട് കൈയൊക്കെ അടിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അത് ഈ സാരി ഉടുത്തിട്ട് ഡാൻസ് കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ സാരി ഉടുത്തിട്ട് ഡാൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് മെനക്കേടാണ്. കാരണം ഒന്നാമത് അതിൻ്റെ അടി പാവടയൊക്കെ ഉള്ളതുകൊണ്ട് പാവണം പിന്നെ ആ ഒരു ഇത്, പിന്നെ ചിലർക്കൊന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്കൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് കാണുമ്പം സാരി ഉടുത്തിട്ട് അയ്യോ എങ്ങനായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അത് ഒരു ഡാൻസ് ഒന്നും അല്ല, ഈ സാരി അവർ ഒരേ സാരി തന്നെ ആയിരുന്നു, പക്ഷേ ഒന്ന് രണ്ട് മൂന്നാല് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇമ്മേ സാരി ഉടുത്തിട്ട് എങ്ങനെ ഇതുപോലെ, അതും വലിയ വലിയ സ്റ്റെപ്പൊക്കെയാണ് എടുക്കുന്നത്, അപ്പോൾ ഭയങ്കര പാടായിരിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച്. എന്താണെങ്കിലും അവർ എൻജോയ് ചെയ്ത് നന്നായിട്ട് സൂപ്പറായിട്ട് അവർക്കൊരു ഇതും തോന്നാതെ കളിക്കുന്നുണ്ടായിരുന്നു. കണ്ടു നിൽക്കുന്നത് നമുക്കാണ് ദൈവമേ സാരി ഉടുത്തുകൊണ്ട് എങ്ങനെ പറ്റും എന്നൊക്കെയുള്ള ടെൻഷൻ നമുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നല്ല എൻജോയ് ചെയ്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയില്ല, ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ കൂടെ എൻ്റെ വീഡിയോയിലൊക്കെ എൻ്റെ കുട്ടി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. കാരണം ഓണത്തിന് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓണത്തിന് ഇതുപോലെ തൃക്കാക്കര അമ്പലത്തിൽ ഇതുപോലെ ഉത്സവമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഈ പരിപാടിയൊക്കെ കാണാനും എടുക്കാനൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഈ ഓണവും പിന്നെ നബിദിനും ഒക്കെ അടുത്തെടുത്തായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ നബിദിനത്തിന് ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ ഇതുപോലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു അതിന് പോവുകയും പിന്നെ അവിടെ നല്ല ദഫ് മുട്ടും അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ഈ പരിപാടി നമുക്ക് പോകണം കാണണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പരിപാടി. പക്ഷേ അവർ നാട്ടിൽ പോയതുകൊണ്ടും അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്കിങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക്. അപ്പോൾ ചേച്ചി പറഞ്ഞു അയ്യോ വല്ലാണ്ട് മിസ് ചെയ്തു, കാരണം ഞങ്ങൾ ഒന്നിച്ച് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓണപ്പരിപാടിയൊക്കെ വരുവാണെങ്കിൽ പോയി കാണണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അവർ തമിഴ്നാട്ടിൽ വരാം. അപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഓണത്തിനൊന്നും വലിയ രീതിയിലുള്ളൊന്നും ആഘോഷമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ ഓണത്തിന്. അപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞാനും അമ്മ ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ പറയായിരുന്നു, അയ്യോ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ കൊണ്ടൊക്കെ ഒന്നുകൂടെ കാണാമായിരുന്നു, ഇതൊക്കെ കൊണ്ട് കാണിക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോസൊക്കെ, ഞാൻ ഇങ്ങനെ എടുക്കുന്നതനുസരിച്ച് ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ആണെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് ഇത് അയച്ചു കൊടുക്കണം. എന്താണ് നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം എന്താ പറയുക, ഓണമായിട്ട് നല്ലൊരു ഞങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് വിരുന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കണ്ട് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ഞാൻ പറയാം, ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്തിങ്ങനെ കാണിക്കുന്നതായിരുന്നു പരിപാടികളൊക്കെ. കാരണം ഞങ്ങളെല്ലാ പ്രാവശ്യവും അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ ഇതുപോലെ സിസ്റ്റർ അമ്മയുടെ ചേട്ടത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ ഓണപ്പരിപാടിക്ക് ഞങ്ങൾ രണ്ടുപേരും മുൻപിൽ നിൽക്കുന്നതായിരുന്നു എല്ലാ പരിപാടിക്കും. ഡാൻസിനൊക്കെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ തൊട്ടടുത്ത വീട്ടിലൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും, അവരെയും കൊണ്ടൊക്കെ പോയി ഡാൻസൊക്കെ പഠിപ്പിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു പരിപാടിക്കൊക്കെ, ഓണത്തിനൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാനും എല്ലാ മത്സരത്തിനൊക്കെ പങ്കെടുക്കാനൊക്കെ. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പോൾ അവളും ഞാനിങ്ങനെ പറയായിരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് സമ്മാനദാനമാണ്, എല്ലാ പെർഫോമൻസ് ചെയ്ത് എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമായിരുന്നു. കാരണം അവരിപ്പം ചെറിയൊരു പാട്ടാണെങ്കിലും പാടിയെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കണമല്ലോ. എല്ലാവരും അത്ര കഷ്ടപ്പെട്ടല്ലോ ഒരു സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണല്ലോ. ഇതാണ് അമ്മയുടെ ജോലി ചെയ്യുന്ന, അമ്മയുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെയാണ് കേട്ടോ. ചേച്ചിയും ചേട്ടനും ഉണ്ടായിരുന്നു, അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇവർ ഞങ്ങളുടെ എൻജോയ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീർന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുന്നില്ല, ഞാൻ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, സീ യു.